ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ കിലോയ 3 മാസത്തെ ഇടവേളയ്ക്കു ശേഷം പൊട്ടിത്തെറിച്ചു. അമേരിക്കൻ സംസ്ഥാനവും ദ്വീപ മേഖലയുമായ ഹവായിലാണ് ഈ അഗ്നിപർവ്വതം. സ്ഫോടനത്തെ തുടർന്ന് ലാവാ പ്രവാഹം തുടങ്ങി. കിലോയയുടെ കൊടുമുടികളിൽ ഒന്നായ കാൽഡിറയിലെ ഹാലെ മൗമൗ അഗ്നിമുഖത്താണ് സ്ഫോടനം നടന്നത്. എന്നാൽ ആളുകൾക്കും കെട്ടിടങ്ങൾക്കും ഭീഷണിയൊന്നുമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഹവായിയിലെ ദ്വീപുകൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും തുടർന്നുള്ള ലാവാ പ്രവാഹങ്ങളും മൂലം നിർമ്മിതമാണ്. പ്രധാനമായും 5 അഗ്നിപർവ്വതങ്ങളാണ് ഹവായിയിലുള്ളത്. ഇവയിലൊന്ന് കിലോയ. 1983 മുതൽ മുടങ്ങാതെ തീതുപ്പുന്ന അഗ്നിപർവ്വതമാണ് കിലോയ. 5 അഗ്നിപർവ്വതങ്ങൾ ചേർന്നാണ് ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രവും പസഫിക് സമുദ്രത്തിലെ ദ്വീപുമായ ഹവായിക്ക് രൂപം നൽകിയത്. ഹവായിലെ ജനങ്ങളുടെ വിശ്വാസ പ്രകാരം ലോകത്തെ അഗ്നിപർവ്വതങ്ങളുടെ അതിദേവതയാണ് പെയ്ലോ. പോളിനേഷ്യയിൽ നിന്ന് കടൽ കടന്നു വന്ന് ഹവായിയിൽ താമസിച്ചവരാണ് പെയ്ലോയുടെ ഐതിഹ്യവും അവിടെ എത്തിച്ചത്. സാഗരങ്ങളുടെ ദേവതയായ തന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിനെ വശീകരിക്കാൻ പെയ്ലോ ശ്രമിച്ചു. സംഭവം പുറത്തായതോടെ രോഷാകുലരായ സഹോദരിമാരിൽ നിന്ന് രക്ഷ നേടാൻ ഹവായിലേക്ക് എത്തുകയായിരുന്നു പെയ്ലോ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ചുട്ടുപഴുത്ത ഗ്ലാസ് നൂറുകൾ പോലെ മുകളിലേക്ക് ചിതറാറുണ്ട്. ഇതിനെ പെയ്ലോയുടെ മുടി എന്നാണ് ഹവായ് ദ്വീപുകാർ വിളിക്കുന്നത്. ഹവായ് ദ്വീപുകളിൽ തണുപ്പു മാറ്റാനായി പെയ്ലോ ഉണ്ടാക്കിയ തീക്കുണ്ടങ്ങൾ പിന്നീട് അഗ്നിപർവ്വതങ്ങളായി മാറിയെന്ന ഐതിഹ്യം. ഒട്ടേറെ അഗ്നിപർവ്വതങ്ങൾ പെയ്ലോയുടെ തീക്കുണ്ടത്തിൽ നിന്നുയർന്നുവെങ്കിലും തന്റെ ഇരിപ്പിടമായി പെയ്ലോ തിരഞ്ഞെടുത്തത് കിലോയയാണ്. 2018 മെയ് ആദ്യവാരമാണ് സമീപകാലത്ത് കിലോയയുടെ ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നത്. കിലോയയുടെ അഗ്നിമുഖങ്ങളിൽ ഒന്നായ പൂവോയുടെ ചുറ്റും ബലൂൺ പോലെ വീർത്തുയർന്നു. തുടർന്ന് വിസ്ഫോടനത്തോടെ ലാവാ പ്രവാഹം. ഹവായിയിലെ ജനവാസ മേഖലയായ ലെയ്ലാനി എസ്റ്റേറ്റിന് കനത്ത നാശം സംഭവിച്ചു. 700 വീടുകൾ, മറ്റ് ടൂറിസം കേന്ദ്രങ്ങൾ, റോഡുകൾ എന്നിവയൊക്കെ വിസ്ഫോടനത്തിൽ തകർന്നു. മണിക്കൂറിൽ 300 മീറ്റർ വേഗം പുലർത്തി മന്ദഗതിയിൽ വന്ന ലാവാ പ്രവാഹം 40 വീടുകൾ മുക്കി. 2000 പേരുടെ പലായനത്തിന് കാരണമായി. ലെയ്സ് എന്നറിയപ്പെടുന്ന വിഷവാതക പടലവും ഇത് പുറത്തുവിട്ടു. ഭൂമിക്കുള്ളിലെ തിളച്ചുമറിയുന്ന ലാവ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തിയ ശേഷം സമുദ്രത്തിലേക്കെത്തുമ്പോൾ ജലം ഇവയെ തണുപ്പിക്കും. തുടർന്ന് രൂപപ്പെടുന്ന ഗ്ലാസ് തരികളും ഹൈഡ്രോക്ലോറിക് ആസിഡും വിഷവസ്തുക്കളുമടങ്ങിയ വാതകമാണ് ലെയ്സ്. 300,000 മുതൽ 600,000 വരെ വർഷങ്ങൾ കിലോയ്ക്ക് പ്രായമുണ്ടെന്ന് ഭൗമശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. ഹലേമൂമ ഉൾപ്പെടെ 2 അഗ്നിമുഖങ്ങളാണ് പർവ്വതത്തിന്. 4,000-ലധികം അടി ഉയരം. എപ്പോഴും പ്രവഹിക്കുന്നതെന്ന് അർത്ഥമുള്ളതാണ് കിലോയ എന്ന പേര്. 1840 35 കിലോമീറ്ററോളം നീളത്തിൽ ലാവ പ്രവഹിക്കത്തക്കവണ്ണം ഒരു വിസ്ഫോടനം കിലോയയിൽ നിന്നും ഉണ്ടായി. തുടർന്ന് 1983 വരെയുള്ള കാലഘട്ടത്തിൽ ഇടവിട്ട സന്ദർഭങ്ങളിൽ കിലോയ തീതുപ്പി. ചെറിയ ഒരിടവേളയ്ക്കു ശേഷം 1983 ജനുവരിയിൽ കിലോയ വീണ്ടും ലാവ പ്രവഹിപ്പിച്ചു. അന്നു മുതൽ ഇന്നുവരെ പർവ്വതം അതിന്റെ സജീവത നഷ്ടപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.